മറക്കാത്ത വസ്ത്രമ കൊടുക്കല്ലേ ചെറുപ്പക്കാര, നിന്റെ ഭാര്യക്ക് നീയെ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രമെങ്ങാന ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കാണിക്കുന്ന വസ്ത്രമാണെങ്കിൽ ആ പെണ്ണ് പുറത്തിറങ്ങി നടക്കുമ്പോ അവളുടെ ശരീരത്തിന്റെ അല്പഭാഗമെങ്കിലും പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് വികാരമെങ്ങാന പുറപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് വികാരമെങ്ങാന ഇളകിയാൽ, അവൻ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് ചെന്ന് വീണുപോയാ, അല്ലാതെ തന്നെയാണ് സത്യം എന്റെ പൊന്നു ചെറുപ്പക്കാര, ഭർത്താവേ നീയാണ് ഉത്തരവാദി, നീയാണ്. കാരണം എന്തെന്നറിയോ, നിന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ പീഡനം നടത്തിയത്, ആ ചെറുപ്പക്കാരൻ വഴിതെറ്റിയത്, ആ ചെറുപ്പക്കാരൻ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് നിന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടുകൊണ്ടാ, അത് കാണിച്ചത് നീയാണ്. അതിന് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാതെ അവൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രം വാങ്ങി കൊടുക്കുന്ന ഭർത്താവേ, നീ നിന്റെ ഭാര്യ പറയുന്നത് കേട്ട് അവൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രം വാങ്ങി കൊടുത്തപ്പോ ഔറത്ത് മറയ്ക്കുന്നത് കൊടുക്കാൻ നീ തീരുമാനിച്ചില്ല, നീ ഉറപ്പിച്ചില്ല. അത് കാരണമായി നിന്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാര് വഴിതെറ്റാൻ കാരണമായെങ്കിൽ, പൊന്നുമോനെ പൊന്നുമോനെ നീയാണ് കാരണക്കാരൻ, അല്ലാഹു നിന്നെ വിടില്ലടാ ചെറുപ്പക്കാര, അല്ലാഹു നിന്നെ വിടില്ലടാ പൊന്നുമോനെ. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഇന്ന് പീഡനങ്ങളുടെ പരമ്പരയാണ്. ഇന്ന് 38 വയസ്സുകാരൻ 18-കാരിയെ പീഡിപ്പിക്കുന്നത് ഇന്ന് കാണാൻ കഴിയുന്നില്ല. ഇന്ന് പീഡനം എങ്ങനെയാണ്, 13 വയസ്സുകാരൻ 85 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന കാലമാണ്. 90 വയസ്സുകാരനായ പിതാവ് 9 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന കാലമാ തീരുന്നില്ല സഹോദരങ്ങളെ. തിരുവനന്തപുരം ജില്ലയിലെ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് 60 പശുക്കളെ പീഡിപ്പിച്ചവരെ പീഡന വീരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 60 വരുന്ന പശുക്കളെ പീഡിപ്പിച്ചവനാ, 60 വരുന്ന പശുക്കളെ പീഡിപ്പിച്ചവനാ. അങ്ങനെ പീഡിപ്പിച്ചു, പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. സഹോദരങ്ങളെ, പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഈ 60 പശുക്കളെയും പീഡിപ്പിച്ചത് പശു സംരക്ഷണത്തിന്റെ പേരിലായിരുന്നത്രേ. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ സഹോദരാ. ഈ 60 പശുക്കളെ പീഡിപ്പിച്ച പീഡന വീരനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിൽ ചെറുപ്പക്കാരാ, ഇന്ന് 3 വയസ്സുള്ള കുഞ്ഞിന് പോലും 33 വയസ്സുകാരെ പീഡിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയോ, കേരളത്തിലെ തിരുവനന്തപുരത്ത് രാജഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ രാജാക്കന്മാരുടെ പിന്തലമുറക്കാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന തമ്പുരാട്ടിയാണ് കവടിയാറ് കൊട്ടാരത്തിന്റെ ലക്ഷ്മിബായി തമ്പുരാട്ടി. കവടിയാറ് കൊട്ടാരത്തിന്റെ ലക്ഷ്മിബായി തമ്പുരാട്ടി കേരളത്തിന്റെ ഹൃദയഭാഗമാകുന്ന തലസ്ഥാന നഗരിയില് കവടിയാരെന്ന് പറയുന്ന രാജഭവനോട് ചേർന്ന് കിടക്കുന്ന കവടിയാറ്, ഓ കവടിയാറ് കൊട്ടാരത്തിന്റെ റാണിയായ ലക്ഷ്മിബായി തമ്പുരാട്ടി എന്ന് പറയുന്ന രാജ്ഞിയുണ്ട് സഹോദരങ്ങളെ. അവരെന്ന് ജീവിച്ചിരിപ്പുണ്ട് ആ ലക്ഷ്മിബായി തമ്പുരാട്ടി. അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂല് പറഞ്ഞെന്തെന്നറിയോ, 3 വയസ്സുകാരിയെ 33 വയസ്സുകാരെ പീഡിപ്പിക്കുന്നതിന്റെ കാരണം 18 വയസ്സുകാരി നിന്റെ മോശപ്പെട്ട വസ്ത്രധാരണമാണ്, 23 വയസ്സുകാരി നിന്റെ മോശപ്പെട്ട വസ്ത്രധാരണമാണ്, നിന്റെ ഭർത്താവ് നിനക്ക് വാങ്ങിത്തരുന്ന ശരീരം ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ലെഗിൻസ് പോലുള്ള ബനിയൻ ക്ലോത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നീ നടന്നു പോകുമ്പോ ശരീരത്തിന്റെ അകത്തുള്ളതല്ല പുറത്ത് നിഴലിച്ച് കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോ, പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, നിന്റെ വസ്ത്രധാരണ കാരണമാണ് 33 വയസ്സുകാരെ 3 വയസ്സുകാരെ പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് റാബിയത്തിൽ അറബിയല്ല, നഫീസത്തിൽ മിസ്രിയല്ല, പറഞ്ഞത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് സഹോദരങ്ങളെ. കാരണം അവര് പറഞ്ഞെന്തെന്നറിയോ, ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലെ കതിന വെടി പൊട്ടിക്കാറുണ്ട്, കതിന വെടി പൊട്ടിക്കാറുണ്ട്. കതിനയ്ക്ക് തിരികൊളുത്തുന്നത് നിലത്ത് വെച്ചാണ്, തറയിൽ വെച്ചാണ് കതിനയ്ക്ക് തിരികൊളുത്തുന്നത്. ആ തിരികൊളുത്തുന്ന കതിന പൊട്ടുന്നത് എവിടെയാണ്, ഏറ്റവും മുകളിൽ പോയിട്ടാണ് കതിന വെടി പൊട്ടുന്നത്. ഇതുപോലെയാണ് 23 വയസ്സുകാരിൽ ലെഗിൻസ് ധരിച്ച ശരീരത്തിന്റെ അകത്തളങ്ങളിലുള്ളതല്ല
പുറത്ത് നടലിച്ച് കാണുന്ന വസ്ത്രം ധരിച്ച് നടക്കുമ്പോ 33 വയസ്സുകാരന് ഇത് കണ്ടിട്ട് വികാരം ഇളകുകയാ, ഇതെവിടെയെങ്കിലും ഒന്ന് തീർക്കണമല്ലോ. അങ്ങനെ നടക്കുമ്പോഴാണ് 3 വയസ്സുകാരിയായ പൊന്നുമോള് മുന്നിൽ വരിക. 3 വയസ്സുകാരിക്ക് 3 മുട്ടായി വാങ്ങിക്കൊടുത്ത് 33 വയസ്സുകാരൻ ഇഷ്ടം പോലെ പീഡിപ്പിക്കുന്നത്. ഈ 23 വയസ്സുകാരിയുടെ മോശപ്പെട്ട വസ്ത്രമാണ് അത് വാങ്ങിക്കൊടുത്ത എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ചെറുപ്പക്കാരാ, നീ നിന്റെ ഭർത്താ നിന്റെ ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ പൊന്നുമോനെ ശരീരം മറയ്ക്കുന്ന ഔറത്ത് മറയുന്ന വസ്ത്രമാണ് വാങ്ങിക്കൊടുക്കേണ്ടത്. നേരെ മറിച്ച് മോശപ്പെട്ട വസ്ത്രം അങ്ങനെ വാങ്ങിക്കൊടുത്ത നാളെ അല്ലാന്റെ മുമ്പിൽ നീ സമാധാനം പറയണം. ചെറുപ്പക്കാരാ, നിങ്ങൾക്കോ നിങ്ങളോട് ഞാനൊരു കാര്യം കൂടെ പറയുകയാ, നിങ്ങൾക്കറിയണോ പെങ്ങളെ, ശരീരത്തിന്റെ തല തുറന്നിട്ട് നടക്കുന്ന പെങ്ങന്മാരുണ്ട്. അവരെ കരുതുന്നത് കഴുത്തിന് താഴോട്ട് മുട്ടിന് മുകളിൽ മാത്രമാണ് ഔറത്തെന്നാണ്, അതിന്റെ ശേഷമുള്ളത് എവിടെയും തുറന്നിട്ടാലും പ്രശ്നമില്ലെന്നാണ്. എന്റെ ശേഖമുള്ള പരാജയിലെ ഉമ്മ, എന്റെ കാസർഗോഡ് ഒട്ടപ്പെങ്ങള്, എന്റെ സൻസുള്ളിയയിലെ പ്രിയപ്പെട്ട സഹോദരി, ശ്രദ്ധയോടെ കേട്ടോ. നിങ്ങൾക്കറിയണോ നിങ്ങളെ കൂടെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മലാകമാരുണ്ട്. ആ മലക്കുകൾ നിങ്ങളെ സംരക്ഷണ വലയം തീട്ടിരിക്കുകയാ. നിങ്ങളോട് ആർക്കും തന്നെ മോശമായിട്ട് ഇടപെടാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഗൗരവത്തോടെ കേട്ടോ. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഖദീജ ബീവി കടന്നു വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഓടി വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പറയുകയാണ്, ഏത് ഖദീജയാണ് സഹോദരങ്ങളെ, ഷാൻ റഹ്മാനെ സംഗീത സംവിധാനം നടത്തി, ഉമർ ലുലു എന്ന് പറയുന്നയാളെ സംവിധാനം ചെയ്ത് പ്രിയാവാര്യരെ കണ്ണിറക്കി കാണിക്കുമ്പോൾ, പുരികമുയർത്തി കാണിക്കുമ്പോ പാട്ടുപാടുന്ന ഏതെങ്കിലും ഒരു ഖദീജ ബീവിയുടെ കഥയല്ല പറയുന്നത്. ഓ ഖദീജ ബീവിയെ, പിഎംഎ ജബ്ബാർ എന്ന് പറയുന്ന സഹോദരൻ മനോഹരമായി ഖദീജ ബീവിയുടെയും റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന മനോഹരമായ പാട്ട് ആദ്യമായിട്ട് റഫീഖ് എന്ന് പറയുന്ന സഹോദരൻ ആകാശവാണിയിൽ പാടിയ പാട്ട്, പിന്നീട് ഷാൻ റഹ്മാൻ എന്ന് പറയുന്നയാള് സംഗീത സംവിധാനം നടത്തി, ഉമർ ലുലു എന്ന് പറയുന്നയാള് സംവിധാനം ചെയ്ത് പ്രിയാവാര് എന്ന് പറയുന്ന പെണ്ണ് അഭിനയിച്ച് കോളേജ് ക്യാമ്പസിന്റെ പൈങ്കിളി പ്രണയത്തിന്റെ ഒരു പ്രതീകമായി ആവിഷ്കാരം നടത്തിയിട്ട് പാപപ്പെട്ട ഖദീജ ബീവിയെ കരിവാരി തേക്കുമ്പോ ഖദീജ ബീവിയുടെ കഥയല്ല പെങ്ങളെ ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന മുത്തുനബിയുടെ മണവാട്ടിയായ ഖദീജയുടെ കഥയാ. ജീവിതത്തിൽ 25 വയസ്സുള്ളപ്പോൾ 40 വയസ്സുകാരിയായ ഖദീജ ബീവിയെ കല്യാണം കഴിച്ച് ഖദീജ ബീവിക്ക് 65 വയസ്സ് വരുമ്പോ റസൂലുള്ളാഹ 50 വയസ്സ് കഴിഞ്ഞപ്പോ ഖദീജ ബീവി 65 വയസ്സുകാരിയായ വൃദ്ധയായ മാതാവ് മരണപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പിന്നെയാണ് ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഖദീജ ബീവി എന്ന ഭാര്യ മരണപ്പെടുന്നത് വരെ മറ്റൊരു കല്യാണത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലുള്ളാഹ, ഇനി ജിബ്രീൽ വരുമ്പോൾ എനിക്ക് കാണിച്ചു തരണേ നബിയേ. ഖദീജ ബീവിയുടെ ചാരത്തല്ലേ റസൂൽ ജിബ്രീലിനെ കണ്ട് പേടിച്ചു ഭയന്ന് പറച്ചു സംബീതനായി പരിഭ്രമചിപ്പനായി വിഷാദ വിഷണ്ണനായി വേകുല വിഹുലനായി ഇറാഖ് കുരത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ പേടിച്ചു പറച്ചുകൊണ്ട് ജബലന്നൂറിന്റെ ഹിറാ ഗുഹയിൽ നിന്ന് 5.5 കിലോമീറ്റർ അപ്പുറത്തുള്ള കുന്നും പ്രദേശത്തിന്റെ ഇടത്താവളത്തിൽ പരിശുദ്ധമായ കൈബാലയത്തിന്റെ സമത്വത്തിൽ വന്ന് ഖദീജ ബീവിയോടല്ലേ പറഞ്ഞത് പുറപ്പെട്ടു മൂടിത്തരാ. ഈ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ ഇനി ജിബ്രീൽ വരുമ്പോൾ എനിക്ക് ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാ ഖദീജ, ജിബ്രീൽ വരട്ടെ, ഞാൻ പറയാ. നിങ്ങൾക്കറിയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഖദീജ ബീവി ടുത്തിരിക്കുമ്പോൾ ജിബ്രീൽ വരികയാ. അന്ന് ഖദീജ ബീവി വലതുഭാഗത്ത് റസൂൽ ഇടതുഭാഗത്താണ് ഇരുന്നത്. ജിബ്രീൽ റസൂലുള്ളാഹിന്റെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുകയാ. റസൂല് കാണുന്നുണ്ട്, ഖദീജ കാണുന്നില്ല. ഖദീജ ബീവി പരിഭവം പറഞ്ഞു, നബിയെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. റസൂൽ പറഞ്ഞു, എനിക്ക് കാണാമല്ലോ ഖദീജ, നബിയെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നാലേ ജിബ്രീലിനെ കാണാൻ കഴിയുള്ളെങ്കിലോ, അതുകൊണ്ട് നിങ്ങളേക്ക് ഞാൻ അവിടെ ഇരിക്കാ. അങ്ങനെ ഖദീജ ബീവി ഇടത്തു വന്നു, റസൂല് വലത്ത് വരികയാ. നബിതങ്ങൾ ഇരുന്ന ഭാഗത്ത് ഖദീജ ഇരുന്നു, ഖദീജ ഇരുന്ന ഭാഗത്ത് റസൂൽ ഇരിക്കുകയാ. പക്ഷെ നബിതങ്ങൾ കാണുന്നു, ഖദീജ കാണുന്നില്ല. വീണ്ടും റസൂലേ ഞാൻ കാണുന്നില്ലല്ലോ, ഞാൻ കാണുന്നു ഖദീജ, ഞാൻ കാണുന്നു. നബിയെ നിങ്ങൾ എവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലേ കാണാൻ കഴിയുള്ളെങ്കിലോ,
അതുകൊണ്ട് കുമ്യാ റസൂലല്ലോ എന്റെ മടിയിലും ഇരിക്കു നബിയേ, ഞാനൊന്ന് നേരിട്ട് കണ്ടോട്ടെ. അങ്ങനെ കാരുണ്യത്തിന്റെ തിരുദൂതരായ റസൂൽ ഖദീജ ബീവിയുടെ മടിത്തട്ടിലിരിക്കുകയാ. ഖദീജ ബീവിയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് റസൂലുള്ളാനെ ഖദീജ ബീവിയെ മടിത്തട്ടിലിരുത്തിയിട്ട് ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ റസൂലുള്ളാനെ ഇരുത്തിയിട്ട് ഖദീജ ബീവി നോക്കുമ്പോ കാണുന്നില്ല, റസൂൽ നോക്കുമ്പോ ജിബ്രീലിനെ കാണുകയാ. കുറെ നേരം കഴിഞ്ഞ് വിങ്ങിപ്പൊട്ടിയ വിമ്മിപ്പൊട്ടിയ ഖദീജ പറഞ്ഞു, നബിയേ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ റസൂലേ, എനിക്ക് കാണാ ഖദീജ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാ, എന്റെ തലയുടെ മുകളിൽ ജിബ്രീലുണ്ട് ഖദീജ. കുറെ സമയം കഴിഞ്ഞിട്ട് ഖദീജ പെട്ടെന്ന് ചോദിച്ചു, നബിയേ ജിബ്രീൽ ഇപ്പോൾ അവിടെയുണ്ടോ? റസൂലുള്ള നോക്കിയിട്ട് പറയുന്നു, ഇല്ല ഖദീജ, ജിബ്രീൽ കാണുന്നില്ല. ആ സമയത്ത് നബി തങ്ങളോട് ആ ഖദീജ ബീവി പറയുന്നു, നബിയേ നബിയേ വന്നത് ജിബ്രീൽ തന്നെയാണ്, മലക്ക് തന്നെയാ. ഇബ്ലീസ് അല്ല നബിയേ വന്നത്, വന്നത് മലക്ക് തന്നെയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്താ ഖദീജ നീ പറയുന്നത്? മൂന്ന് വട്ടം കാണാത്ത ദേഷ്യമാണോ? ഇബ്ലീസ് അല്ല ജിബ്രീലാണെന്ന് പറയാന് കാരണമെന്താണ്? നബിയേ ഒരു പെണ്ണായി എനിക്ക് ജിബ്രീലിനെ കാണാ കഴിഞ്ഞെന്ന് വരില്ലല്ലോ, എനിക്ക് അതുകൊണ്ടായിരിക്കാം. പക്ഷേ അപ്പോഴും നിങ്ങളുടെ ചാരത്ത് ജിബ്രീലുണ്ടല്ലോ നബിയേ. പക്ഷെ ഞാൻ വന്നത് ജിബ്രീലാണോ മലക്കാണോ ഇബ്ലീസ് ആണോ എന്നറിയാ ഒരു ടെസ്റ്റ് ഞാൻ നടത്തി നബിയേ. എന്റെ തലയിൽ കിടന്ന തട്ട ഞാനങ്ങ് കുറച്ചു മാറ്റി രണ്ടു മൂന്ന് മുടിയെടുത്ത് ഞാൻ പുറത്തിട്ടു നബിയേ. ആ മുടി അങ്ങ് പുറത്തു വന്നപ്പോ, ആ മുടി നാരങ്ങ് പുറത്തു വന്നപ്പോ ജിബ്രീല് മാഞ്ഞുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ പറയുകയാ, എനിക്കറിയാം നബിയേ ഇബ്ലീസ് ആണെങ്കിൽ പോകൂല, ഇബ്ലീസിന് ഔറത്ത് കാണുന്നത് ഇഷ്ടമാ, മലക്കുകൾക്ക് പെണ്ണിന്റെ തലമുടി എന്ന ഔറത്ത് കണ്ടാലും ലജ്ജയാ, മലക്കുകൾ മാറിപ്പോകും നബിയേ. സഹോദരിമാരെ, ഈ ചരിത്രത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട പരാജകളെ പെങ്ങളോട് പറയുകയാ, നിങ്ങളുടെ ഒരു രോമങ്ങാന പുറത്തിട്ട് നടന്ന അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് കാരണക്കാരൻ തന്റെ ഭർത്താവാണെങ്കിൽ പൊന്നുമോനെ നിന്റെ ഭാര്യയോടുള്ള കടമ നീ പൂർത്തീകരിച്ചവനല്ല.